മുണ്ടക്കൈ ദുരന്തത്തിൽ മുന്നറിയിപ്പുകളെ ചൊല്ലി തർക്കം തുടരുകയാണ് ഇതിനിടയിലും കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ നിലപാട് എന്നാൽ ഇത്ര കടുത്ത ആഘാതം ഉണ്ടാകാനുള്ള സാധ്യത അറിയിച്ചില്ലെന്നാണ് സംസ്ഥാനത്തിന്റെ വാദം മുന്നനുഭവങ്ങൾ ഉണ്ടായിട്ടും പ്രാദേശിക മുന്നറിയിപ്പുകളും അവഗണിക്കപ്പെട്ടെന്ന വിമർശനവും ഉയരുന്നുണ്ട് മുണ്ടക്കൈ ദുരന്തത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പരിചാലലുകൾക്കിടയാണ് ചൊല്ലിയുള്ള ചർച്ചകളും സജീവമാകുന്നത് ഓരോ മഴ മുന്നറിയിപ്പുകളും അനുസരിച്ച ഓറഞ്ച് ബുക്ക് പ്രകാരമുള്ള നടപടിക്രമങ്ങളാണ് സംസ്ഥാനത്ത് പിന്തുടരുന്നത് ഓറഞ്ച് അലർട്ട് എന്നാൽ അതീവ എന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓറഞ്ച് ബുക്കിൽ പറയുന്നത് എല്ലാവിധ സുരക്ഷാ മുന്നൊരുക്കങ്ങളും തുടങ്ങണം ആളുകളെ മാറ്റി താമസിപ്പിക്കണം രക്ഷാസൈന്യങ്ങളോട് തയ്യാറാകാൻ ആവശ്യപ്പെട്ടണം പ്രളയത്തിന് ശേഷമാണ് ഓറഞ്ച് ബുക്ക് പ്രകാരമുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാനം പിന്തുടരുന്നത്

കേന്ദ്രീകരിച്ചുള്ള ഹ്യൂം സെന്റർ ഫോർ ഇക്കോളജി ആൻഡ് വൈൽഡ് ലൈഫ് ബയോളജി എന്ന സ്ഥാപനത്തിന്റെ പുത്തുമലയിലെ മഴ മാപ്പിനയിൽ ഞായറാഴ്ച രേഖപ്പെടുത്തിയത് ഇരുനൂറ് മില്ലിമീറ്റർ മഴയാണ് തിങ്കളാഴ്ച തന്നെ ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിരുന്നുവെന്നാണ് പുത്തുമലയിലും മുണ്ടക്കൈലും കനത്ത മഴയും മണ്ണിടിച്ചിരുമെന്നയിപ്പുകൾ അവഗണിച്ചു എന്ന ചോദ്യമാണ് പ്രളയത്തിനുശേഷം സ്കൈമെറ്റ് പോലെയുള്ള സ്വകാര്യ ഏജൻസികളിൽ നിന്നുള്ള വിവരങ്ങളും കേരളം ശേഖരിക്കുന്നുണ്ട് അവയിലും ഇത്ര വലിയ ദുരന്ത സാധ്യത സൂചിപ്പിച്ചിരുന്നില്ലെന്നാണ് സർക്കാർ വാദം അന്നേ ദിവസം രാത്രിയിൽ കൊച്ചി ക്യുസാറ്റിൽ നിന്നുള്ള റഡാർ ഇമേജിൽ വടക്കൻ കേരളത്തിൽ കനത്ത മഴ സൂചിപ്പിച്ചിരുന്നു കാറ്റിലും ന്യൂനമർദ്ദ പാർത്തിക്കുമൊപ്പം അസാധാരണമായ മേഘരൂപീകരണം കൂടിയാണ് ദുരന്തമുണ്ടാക്കിയതെന്നാണ് പല കാലാവസ്ഥാ വിദഗ്ധരും ന്യൂസ് തിരുവനന്തപുരം